ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ ഫോർ അസൈൻമെന്റ് പ്രോബ്ലം. ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. സോൾവ് ദ ഫോളോയിങ് അസൈൻമെന്റ് പ്രോബ്ലം യൂസിംഗ് ഹംഗേറിയൻ മെത്തേഡ്. ദ മെട്രിക്സ് എൻട്രീസ് റെപ്രസെൻറ്റ്സ് ദ പ്രോസസിംഗ് ടൈംസ് ഇൻ അവേഴ്സ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ടു സോൾവ് യൂസിംഗ് ഹംഗേറിയൻ മെത്തേഡ്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ അസൈൻമെന്റ് പ്രോബ്ലം. സോ ദിസ് ഇസ് ദ മെട്രിക്സ് ഗിവൻ ഫോർ യു. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പ്രോസസിംഗ് അവേഴ്സ് ഇൻ times in hours, that is times are given and that is in hours. So this is a question for you. There's a matrix, 5 rows and 5 columns are there. So this is a job and these are the operators. So 9 11 14 11 7 6 15 13 13 10 12 13 6 8 8 11 9 10 12 9 7 12 14 10 and 14. So this is a question for you. You have to solve using Hungarian method. Okay, the values given are the processing times in hours. So let's see how to solve. So this is a solution. Again, I have written the question. So here, first you have to check whether the assignment problem is balanced or not. Right. So here, for checking whether balanced or not, you have to count the number of rows. So number of rows here it is 5 and number of columns is also 5. Okay, so number of rows is 5 and number of column is 5. So both are same. You can say the problem is balanced. Now you have to proceed. So for that, the first step is find the row മിനിമം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓരോ റോയുടെയും മിനിമം വാല്യൂ എന്താണോ ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിലുള്ള വാല്യൂസ് 9, 11, 14, 11 ആൻഡ് 7. സോ ദ മിനിമം വാല്യൂ ഈസ് 7 അല്ലേ. അടുത്തതിൻ്റെ മിനിമം വാല്യൂ 6 ആണ്. പിന്നെ 12, 13, 6, 8, 8, അഗെയിൻ ഇറ്റ് ഈസ് 6. ആൻഡ് ദെൻ 11, 9, 10, 12 ആൻഡ് 9, അവിടെ 9 ആണ്. And the last row, 7, 12, 14, 10 and 14. So, 7. So, this is the row minimum. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ വാല്യൂവിൽ നിന്നും ഓരോ സെല്ലിലെ വാല്യൂവിൽ നിന്നും, അതായത് ഇവിടെ ടൈംസ് ആണ് ഇൻ അവേഴ്സ് അല്ലേ, സോ ആ ഓരോ ടൈമിൽ നിന്നും നമ്മൾ ഈ ഒരു റോ മിനിമം മൈനസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് 9 മൈനസ് 7, 11 മൈനസ് 7, 14 മൈനസ് 7, 11 മൈനസ് 7 ആൻഡ് 7 മൈനസ് 7. സോ കിട്ടുന്ന ആൻസർ എന്താണോ അത് നമ്മൾ സെല്ലിൽ എഴുതും. അടുത്ത സ്റ്റെപ്പ്, മിനിമം വാല്യൂ 6 ആണ്. സോ 6 മൈനസ് 6, 15 മൈനസ് 6, 13 മൈനസ് 6, 13 മൈനസ് 6 ആൻഡ് 10 മൈനസ് 6. സോ ആ അതുപോലെ നമ്മൾ ബാക്കിയുള്ള റോസിൻ്റെ വാല്യൂസും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എ ന്യൂ ടേബിൾ. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെ മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ റിഡക്ഷൻ ആണ് അല്ലേ. റോ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ ഈസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് വാല്യൂ ഇൻ ദ സെൽ. സോ 9 മൈനസ് 7, 11 മൈനസ് 7 അതേപോലെ. സോ 9 മൈനസ് 7 ആദ്യത്തെ വാല്യൂ 9 ആണ്. 7 ഇസ് എ റോ മിനിമം. സോ യു വിൽ ഗെറ്റ് ഹിയർ 2. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് 11 മൈനസ് 7, ദാറ്റ് ഇസ് 4. അത് കഴിഞ്ഞിട്ട് 14 മൈനസ് 7, ദറ്റ് ഇസ് 7. ആൻഡ് ദെൻ 11 മൈനസ് 7, ദറ്റ് ഇസ് 4. 7 മൈനസ് 7 ഇസ് 0 അല്ലേ. അടുത്ത സെല്ല് 6 മൈനസ് 6 ഇസ് 0. 15 മൈനസ് 6 ഇസ് 9. ദെൻ 13 മൈനസ് 6 ഇസ് 7. 13 മൈനസ് 6 ഇസ് 7. 10 മൈനസ് 6 ഇസ് 4 അല്ലേ. അങ്ങനെ ബാക്കിയുള്ള സെൽസിൻ്റെയും നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ആഫ്റ്റർ റോ റിഡക്ഷൻ യു ഗോട്ട് ദി ടേബിൾ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ കിട്ടിയ സെല്ലിൽ നിന്നും റോ മിനിമം കണ്ടുപിടിച്ചു. റോ മിനിമം ഓരോ സെല്ലും മൈനസ് ചെയ്തപ്പം നമുക്ക് റോ റിഡക്ഷൻ ടേബിൾ കിട്ടി. നൗ നെക്സ്റ്റ് ഇസ് യു ഹാവ് ടു ഫൈൻഡ് കോളം മിനിമം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളം മിനിമം കണ്ടുപിടിക്കണം. ഓക്കെ, കോളം മിനിമം കണ്ടുപിടിക്കുമ്പം 20620 കോളമിൽ മിനിമം വാല്യൂ. സോ ദിസ് ഇസ് 0, ഹിയർ ദിസ് ഇസ് 0, ദിസ് ഓൾസോ 0. ഇവിടെ വരുമ്പോഴത്തേക്കും 2 ആകും. ആൻഡ് ഹിയർ ഇറ്റ് ഇസ്
സീറോ. സോ നമുക്ക് കോളം മിനിമം കണ്ടുപിടിച്ചു. അപ്പോൾ റോ മിനിമം നമ്മൾ ഓരോന്നും മൈനസ് ചെയ്ത പോലെ തന്നെ കോളം മിനിമം ഓരോ കോളമിലെ ഓരോ സെല്ലിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്റ്റെപ്പ് ടു, ആൻഡ് ദാറ്റ് ഇസ് കോളം റിഡക്ഷൻ. നമുക്ക് റോ റിഡക്ഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ കോളം റിഡക്ഷൻ ടേബിൾ ഉണ്ടാക്കുന്നു. സോ കോളം റിഡക്ഷൻ ടേബിൾ മൈനസ് ചെയ്തത് അല്ലേ. സോ ഇവിടെ സീറോ ആണ്, സോ നോ ചേഞ്ച്. നാലിടത്ത് സീറോ വരും, ഒരിടത്ത് മാത്രമേ നമുക്ക് വാല്യൂ വരുന്നുള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് 2 0 6 2 0 അല്ലേ, സീറോ ആണ് കുറയ്ക്കുന്നത്. ആൻഡ് ദെൻ 4 9 7 0 5 ഓക്കെ. അടുത്തത് 7 7 0 1 7. അടുത്ത് നമുക്ക് 2 ആണ് വാല്യൂ കോളം റിഡക്ഷനിൽ, സോറി കോളം മിനിമമിൽ നമുക്ക് 2 കിട്ടി. സോ 2 വേണം സബ്ട്രാക്ട് ചെയ്യാൻ. സോ 4 മൈനസ് 2 ഈസ് 2 5, 2 മൈനസ് 2 0 1 ആൻഡ് 1. അടുത്തത് വീണ്ടും 0 ആണ്, സോ സെയിം വാല്യൂ 0 4 2 0 ആൻഡ് 7. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റോ വാല്യൂ കോളം വാല്യൂ അല്ലേ. കോളം അതേപോലെ 1 2 3 4 ആൻഡ് 5. സോ ഇതാണ് നമുക്ക് ആഫ്റ്റർ കോളം റിഡക്ഷൻ യു ഗോട്ട് ദ ടേബിൾ ലൈക്ക് ദിസ്. സോ നൗ വി ഹാവ് കംപ്ലീറ്റഡ് റോ റിഡക്ഷൻ ആൻഡ് കോളം റിഡക്ഷൻ. നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടി, ടേബിൾ കിട്ടി. ഇനി നമ്മൾ റോ സ്കാനിങ് ചെയ്യണം, റോയിനെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റോയും നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, വി ആർ ലുക്കിംഗ് ഫോർ ദ നമ്പർ ഓഫ് സീറോസ്. സോ ഒരു സീറോ ഉള്ള, സിംഗിൾ സീറോ ഉള്ള റോ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് റോ എടുക്കുക, റോ 1 by 1 ആണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് റോ എടുക്കുക, എത്ര സീറോ ഉണ്ടെന്ന് നോക്കണം. 1 0 ആണ് അല്ലേ, 2 4 7 2 0 ഇതാണ് നമ്മളുടെ വാല്യൂസ്. സോ വി ആർ ഹാവിങ് 1 0. സോ അങ്ങനെ ആവുമ്പം മാർക്ക് ദാറ്റ് പെർട്ടിക്കുലർ സീറോ, സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ആ കോളംനെ അങ്ങ് കട്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരു പെർട്ടിക്കുലർ റോയിൽ 2 0 ഉണ്ടെങ്കിൽ, സി വെൻ യു കം ഓവർ ഹിയർ 2 0s ആർ ദെയർ. സോ 2 0 ഉള്ളപ്പം വി ഹാവ് ടു സ്കിപ്പ് ദിസ് പെർട്ടിക്കുലർ റോ, എന്നിട്ട് അടുത്ത റോയിൽ വരിക. അതായത് 2 0 ഉള്ള റോ നമ്മൾ എടുക്കില്ല, ഗോ ഫോർ സിംഗിൾ സീറോ ഉള്ള റോ. ഓക്കെ, സോ ഫസ്റ്റ് റോ എടുക്കുന്നു 2 4 7 2 0. സോ ഓൺലി 1 0 ഈസ് ദെയർ, സ്ക്വയർ ദാറ്റ് പെർട്ടിക്കുലർ സീറോ ആൻഡ് കട്ട് ദാറ്റ് പെർട്ടിക്കുലർ കോളം, ആ കോളംനെ നമ്മൾ അങ്ങ് കട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത റോ 0 9 7 5, അവിടെയും നമുക്ക് 1 0 ആണുള്ളത്. So mark that particular zero and cut that particular column. അടുത്ത റോ വീണ്ടും ഇനി കട്ട് ചെയ്തവരെ നമ്മൾ നോക്കണ്ട. സോ 7 0 0, 2 0 ഉണ്ട് അല്ലേ. സോ സ്കിപ്പ് ദാറ്റ് പെർട്ടിക്കുലർ റോ. ഇനിയും നെക്സ്റ്റിൽ വരണം, ഫോർത്ത് റോയിൽ 0 1 1, സിംഗിൾ സീറോ അല്ലേ. സോ മാർക്ക് ദാറ്റ് പെർട്ടിക്കുലർ സീറോ ആൻഡ് കട്ട് ദാറ്റ് കോളം. ഓക്കെ, ഇനി അടുത്ത റോ വരുമ്പോഴത്തേക്കും 5 എന്നുള്ള റോ വരുമ്പം 7 ആൻഡ് 1. സോ നമുക്കിപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. സോ ഇനി നമ്മൾ നോക്കണം, ചെക്ക് വെദർ യു ആർ ഹാവിങ് എനി അൺമാർക്ക്ഡ് സീറോ ഇൻ ദ മാട്രിക്സ്. മാർക്ക് ചെയ്യാത്ത ഏതെങ്കിലും സീറോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോ ജസ്റ്റ് ഗോ ഫോർ ദിസ്, ഇത് ഇവിടുന്ന് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. ഈ രണ്ട് റോ കോളം നമുക്ക് കട്ട് ചെയ്തിട്ടില്ല, അവിടെ നമുക്ക് സീറോ ഉണ്ട്. സോ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ, വി ഹാവ് ടു റിമൂവ് ദാറ്റ് സീറോസ് ഓൾസോ. അവരെ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇതേപോലെ കട്ട് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ഫോർ കോളം സ്കാനിങ്. സോ ഞാൻ അതും ഈ ടേബിളിൽ തന്നെ കാണിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ കോളം സ്കാനിങ് ക്യാൻ ബി ഡൺ. ഓക്കെ, സോ നമ്മൾ റോ സ്കാൻ ചെയ്തപ്പം റോ നോക്കി, സിംഗിൾ സീറോ നോക്കി, അതിനെ മാർക്ക് ചെയ്തിട്ട് കോളം കട്ട് ചെയ്തു. അതേപോലെ കോളം സ്കാനിങ് ആവുമ്പം നമ്മൾ കോളം ചെക്ക് ചെയ്യണം. സോ ചെക്ക് ദ ഫസ്റ്റ് കോളം, ചെക്ക് ചെയ്തു, സിംഗിൾ സീറോ ആണോ എന്ന് നോക്കുക. ഓക്കെ, 2 0 ഉണ്ടെന്നുണ്ടെങ്കിൽ ലീവ് ദാറ്റ് ആൻഡ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അങ്ങനെയാണ് പ്രൊസീജിയർ റോ ചെയ്യുന്ന പോലെ തന്നെ. സോ നമ്മൾ ഈ തേർഡ് റോ നോക്കി, സോറി തേർഡ് കോളം നോക്കി, തേർഡ് കോളം നോക്കുമ്പം 7 7 0 1 ആൻഡ് 7 ഇങ്ങനെയല്ലേ ഉള്ളത്. സോ അവിടെ നമുക്ക് സിംഗിൾ സീറോ ആണ്. സോ മാർക്ക് ദാറ്റ് പെർട്ടിക്കുലർ സീറോ
എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ ഒരു റോ ആണ്. മനസ്സിലായോ? ആ റോ നമ്മൾ കട്ട് ചെയ്തു. നോക്കിയേ. സോ അപ്പം ഇവിടെ കോളം ചെയ്യുമ്പോൾ, കോളം സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ കോളമിൽ സിംഗിൾ സീറോ ആണോ എന്ന് നോക്കുക. സിംഗിൾ സീറോ ആണെങ്കിൽ മാർക്ക് ദാറ്റ് പെർട്ടിക്കുലർ സീറോ ആൻഡ് കട്ട് ദാറ്റ് റോ. ഓക്കെ. സോ ഇനി നമ്മൾ നോക്കണം എനി അൺമാർക്ക് സീറോസ് അല്ലെങ്കിൽ എനി കട്ട് ചെയ്യാത്ത ഏതെങ്കിലും സീറോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺമാർക്ക്ഡ് സീറോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ. സോ അങ്ങനെ വരുമ്പം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും സീറോസ് ഒന്നുമില്ല അല്ലേ, ഇനി കുറേ വാല്യൂസ് മാത്രമേ കിടപ്പുള്ളൂ. റോ സ്കാനിങ് ആൻഡ് കോളം സ്കാനിങ് ഈസ് ഓവർ. നൗ വി ഹാവ് ടു ഗോ ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ വി ഹാവ് ടു ചെക്ക് ഹൗ മെനി നമ്പർ ഓഫ് മാർക്ക്ഡ് സീറോസ് ആർ ദെയർ. ഇവിടെ എത്രണം ഉണ്ട്? 1, 2, 3, 4 മാർക്ക്ഡ് സീറോസ് ഉണ്ട് അല്ലേ. സോ 4. ഓക്കെ. ആൻഡ് ദെൻ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് നോക്കണം. റോ എത്രണം ഉള്ളത്? 5 റോസ് ആണ്. ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കണം അല്ലേ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡീജനറസി ചെയ്തു. n+n-1 ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് അലോക്കേഷൻസ്, ഓർക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെയും വി ഹാവ് ടു ചെക്ക് ഹൗ മെനി മാർക്ക്ഡ് സീറോസ് ആർ ദെയർ ആൻഡ് വി ഹാവ് ടു ചെക്ക് ഹൗ മെനി റോസ് ആർ ദെയർ. ബോത്ത് ഷുഡ് ബി സെയിം. അതാണ് പ്രൊസീജിയർ. ഇവിടെ നോട്ട് ഈക്വൽ ആണ് ആണല്ലോ. സോ ഇനി നമ്മൾ ഇവരെ ഈക്വൽ ആക്കണം. എന്ന് വെച്ചാൽ എന്താ, ഒരു അലോക്കേഷനും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു മാർക്ക് സീറോയും കൂടെ ഉണ്ടെങ്കിൽ ദേ വിൽ ബിക്കം ഈക്വൽ. സോ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മാർക്ക്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്യാത്ത അൺഡെലീറ്റഡ് സെൽ വാല്യൂസിനെ നമ്മൾ നോക്കും. ഓക്കെ. ആ അൺഡെലീറ്റഡ് സെൽ വാല്യൂസിൽ മിനിമം വാല്യൂ ഏതാണോ അത് നമ്മൾ എടുക്കും. ആ വാല്യൂവിനെ ഇൻ്റർസെക്ഷൻ പോയിൻറ്സിൽ, കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും അല്ലേ. സോ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 3 ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആണ്. സോ ഈ മിനിമം വാല്യൂവിനെ ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റിൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ. അതേപോലെ ഈ അൺഡെലീറ്റഡ് സെൽസിൽ ഉള്ള വാല്യൂസിൽ നിന്നും ഈ മിനിമം വാല്യൂവിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സീറോ കിട്ടും. വീണ്ടും നമ്മൾ റോ സ്കാൻ ചെയ്യും, കോളം സ്കാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവരെ രണ്ടുപേരെയും കൂടെ ഈക്വൽ ആക്കാൻ മാക്സിമം നോക്കും. ഓക്കെ. സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മളുടെ അൺഡെലീറ്റഡ് സെൽസിൻ്റെ വാല്യൂ 7275111 അല്ലേ മിനിമം വാല്യൂ. ഓക്കെ. സോ ബാക്കിയുള്ള സെൽസ് എല്ലാം സെയിം ആയിരിക്കും. ഇൻ്റർസെക്ഷനും അൺഡെലീറ്റഡ് സെൽസും മാത്രമേ മാറത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് 2, 4 അല്ലേ, 0, 9 ഞാൻ എഴുതുവാണ്. 2, 4, 0, 9 ഓക്കെ. ഇനി ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ കിടപ്പുണ്ട് അല്ലയോ. മിനിമം വാല്യൂ 1 അല്ലേ. സോ 6+1 ദാറ്റ് ഇസ് 7. ഇവിടെ വീണ്ടും ഇൻ്റർസെക്ഷൻ ഉണ്ട്. സോ 7+1 is 8 കണ്ടോ. ബാക്കിയുള്ള വാല്യൂസ് അതുപോലാണ്. 2005 സി 2005 അത്രയായി. ഇനി നെക്സ്റ്റ് ഇത് അവിടെ നിൽക്കട്ടെ. ഇനിയും ഇത് നമുക്ക് നോക്കാം. ഈ ലൈനുള്ള സെൽസ് അതേപോലെ തന്നെ 002 and sorry here it will become 3. This is intersection alle. So nammal adu 3 aagum kada. Ini ivide 0407 ini baaki ulla cells il ee undeleted cells il nammal 1 ennulla minimum value ne minus cheyanam. So 7-1 2-1 7-1 5-1 1-1 angane varum. So 7-1 is 6 2-1 is 1 6 4 0006 See, you got the table like this. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ കിട്ടി. ഇനിയും ഈ ടേബിളിൽ നമ്മൾ വീണ്ടും റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യണം. ഓക്കെ, അതിനും ചെയ്യാം. സോ നമുക്ക് റോ സ്കാനിങ് ചെയ്യാം. സിംഗിൾ വാല്യൂ അല്ലേ. സോ ഇത് എടുത്തു, നമ്മൾ ആ പെർട്ടിക്കുലർ റോയിനെ കോളത്തിനെ അങ്ങ് കട്ട് ചെയ്തു. അടുത്തത് വീണ്ടും ഇതെടുത്തു, സിംഗിൾ സീറോ. സോ ഈ ഒരു പെർട്ടിക്കുലർ കോളത്തിന് കട്ട് ചെയ്തു. അടുത്തത് 800 ഒന്നും ചെയ്യാൻ പറ്റില്ല. 000 ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്തു. 560 അവിടെ സിംഗിൾ ആണ് അല്ലേ. സോ അത് നമ്മളെടുത്തു, ആ ഒരു കോളത്തിനെ അങ്ങ് കട്ട് ചെയ്തു. ഓക്കെ. സോ ഇനി നമ്മൾ നോക്കണം എവിടെയെങ്കിലും അൺമാർക്ക്ഡ് സീറോസ് ഉണ്ടോ. ഉണ്ട്. ദാണ്ട് 1, 2, 3 അൺമാർക്ക് സീറോസ് കിടപ്പുണ്ട്. സോ ആഫ്റ്റർ റോ സ്കാനിങ് വാട്ട്സ് ദ പ്രൊസീജിയർ? ഗോ ഫോർ ദ കോളം സ്കാനിങ് അല്ലേ. സോ കോളം സ്കാൻ ചെയ്യാം. ഫസ്റ്റ് കോളം എടുത്തു, സിംഗിൾ സീറോ ആണ്, മാർക്ക് ചെയ്തു. എന്നിട്ട് ആ റോയിനെ നമ്മളങ്ങ് കട്ട് ചെയ്തു, കണ്ടോ. അടുത്ത കോളം എടുത്തു, സിംഗിൾ സീറോ ആണ്, അതെടുത്തു. നമ്മൾ ആ ഒരു റോയിനെയും
കട്ട് ചെയ്തു കേട്ടോ. ഇനി എവിടെയെങ്കിലും അൺമാർക്ക് സീറോസ് ഉണ്ടോ എന്ന് നോക്കണം, ഇല്ല, എല്ലാ സീറോസിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്പർ ഓഫ് മാർക്ക് സീറോസ് എത്ര, 1, 2, 3, 4, 5 ഫൈവ് ആയില്ലേ. ആൻഡ് നമ്പർ ഓഫ് റോസ് എത്ര, 5. സോ ബോത്ത് ആർ സെയിം. ഓക്കെ, സോ നമുക്ക് ഇനിയും ഇവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും ടേബിൾ എഴുതാണ്, ജോബും ഓപ്പറേറ്റേഴ്സും. അതല്ലേ നമ്മളുടെ രണ്ട് വാല്യൂസ്, സെറ്റ് ഓഫ് ജോബും സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സും ആയിരുന്നു. പിന്നെ ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ജോബിന് എവിടെയാണ് അലൊക്കേഷൻ വന്നിരിക്കുന്നത് നോക്കണം. 5 ഫിഫ്ത്ത് ഓപ്പറേറ്റർ ആണ്. സോ ജോബ് ഈസ് 5, ഓപ്പറേറ്റർ, സോറി, ജോബ് ഈസ് 1, ഓപ്പറേറ്റർ ഈസ് 5. അടുത്തത് ജോബ് ഈസ് 2, ഓപ്പറേറ്റർ ഈസ് 1. കണ്ടോ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കണം. ഈ രണ്ടിൽ ഒന്നാണ്, സോ 2 and 1. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാമത്തേതിൽ, തേർഡ് ജോബ് ആൻഡ് തേർഡ് ഓപ്പറേറ്റർ, സോ 3. ഓക്കെ, അടുത്ത ഫോർത്തിൽ വരുമ്പോൾ ഫോർത്ത് ജോബ് ആൻഡ് സെക്കൻഡ് ഓപ്പറേറ്റർ, ഫോർത്ത് ജോബ് ആൻഡ് സെക്കൻഡ് ഓപ്പറേറ്റർ. ഫിഫ്ത്തിൽ വരുമ്പോൾ ഫിഫ്ത്ത് ജോബ് ആൻഡ് ഫോർത്ത് ഓപ്പറേറ്റർ. കണ്ടോ, സോ ഇതാണ് നമ്മൾ അസൈൻമെൻറ് പ്രോബ്ലത്തിൽ പറയുന്നത്. വി ആർ അസൈനിങ് മോസ്റ്റ് എഫിഷ്യൻറ്റിലോട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ റോയിലും ഓരോ മാർക്ക് സെൽസേ ഉള്ളൂ. കണ്ടോ, അതേപോലെ തന്നെ രണ്ട് പേർക്ക് ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റർ വന്നിട്ടില്ല. നമുക്ക് 1 to 4, 5, 2 to 1, 3 to 3, 4 to 2, and 5 to 4. കണ്ടോ, ഡിഫറെൻ്റ് ആണ്, മനസ്സിലായോ. സോ ഒരാൾക്ക് ഒരു ജോലി എന്നുള്ള കൺസെപ്റ്റ്, എഫിഷ്യൻസി അനുസരിച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജോലി മാത്രമേ അയാൾക്ക് കിട്ടത്തുള്ളൂ. സോ അതാണ് നമ്മൾ അസൈൻമെൻറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നൗ യു ഗോട്ട് ദിസ്. സോ നമ്മൾ ജോബ് എഴുതി, ഓപ്പറേറ്റേഴ്സ് എഴുതി, ഇനി നമ്മൾ ടൈം എടുക്കണം. ടൈം എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒറിജിനൽ ടേബിൾ എന്താണോ, നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ കിട്ടിയിരിക്കുന്നത്, ഗോ ഫോർ ദാറ്റ് ടേബിൾ. അവിടെ നിന്ന് വേണം നമ്മൾ ടൈം എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഒറിജിനൽ ടേബിൾ ഇതാണ് അല്ലേ, ഇതാണ് നമ്മളുടെ ഒറിജിനൽ ടേബിൾ. നമ്മൾക്ക് വാല്യൂസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ടൈം എടുക്കാൻ വേണ്ടിയിട്ട്, ജോബ്സ് 1 to 5 അല്ലേ, ഫസ്റ്റ് ജോബ് ആൻഡ് ഫിഫ്ത്ത് ഓപ്പറേറ്റർ. സോ ഫസ്റ്റ് ജോബ് ആൻഡ് ഫിഫ്ത്ത് ഓപ്പറേറ്റർ വാല്യൂ എത്ര, 7 കണ്ടോ. സോ യു റൈറ്റ് ഹിയർ 7. അടുത്ത സെക്കൻഡ് ആൻഡ് 1, സെക്കൻഡ് ആൻഡ് 1 ദാറ്റ് ഇസ് 6. അടുത്ത 3, 3 അത് 6. ഓക്കെ, അത് 6. അടുത്തത് 4, 2 ഫോർത്ത് ജോബ് ആൻഡ് സെക്കൻഡ്, 9 അല്ലേ, അതെ. അടുത്ത 5, 4 10 കണ്ടോ. സോ 10. ഓക്കെ, സോ നൗ യു ഗോട്ട് ദ വാല്യൂ ഓഫ് ടൈം. മനസ്സിലായല്ലോ, നമ്മൾ എവിടാണോ പെർട്ടിക്കുലർ മാർക്ക്ഡ് സെൽസ് ഉള്ളത് അതനുസരിച്ച് നമ്മൾ ആദ്യമേ പാത്ത് ചെയ്തു. പാത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്താണോ ആ ടൈം നമ്മൾ എഴുതി. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ടോട്ടൽ പ്രോസസ്സിങ് ടൈം, ടോട്ടൽ പ്രോസസ്സിങ് ടൈം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് സം ഓഫ് ദീസ് വാല്യൂസ്, അതായത് 7 + 6 + 6 + 9 + 10 ആൻഡ് ദ ആൻസർ ഈസ് 38 hours. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലം ഹംഗേറിയൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും, സിമ്പിളാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് തെറ്റരുത്, റോ സ്കാൻ ചെയ്യുമ്പം കോളമാണ് കട്ട് ചെയ്യേണ്ടത്, കോളം സ്കാൻ ചെയ്യുമ്പം റോ ആണ് കട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ കുറച്ച് തിരിഞ്ഞു മറിഞ്ഞൊന്നും പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും. താങ്ക് യു.